കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നാൾ മുതൽ സുവിശേഷത്തിന്റെ ദീപശിഖ എല്ലായിടത്തും എത്തിക്കാൻ വളരെയധികം സമർപ്പണത്തോടും ത്യാഗമനോഭാവത്തോടും കൂടെ തങ്ങളുടെ ജീവിതം മാറ്റിവെക്കുകയും കഷ്ടതയും പട്ടിണിയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ അരുമനാഥനിൽ അഭയം കണ്ടെത്തിയ ഒരു തലമുറയുടെ വിശേഷങ്ങൾ. അവരുടെ അനുഭവങ്ങളിൽ നിന്നും അടുത്ത തലമുറ ആർജവം ഏറ്റെടുക്കുവാനുള്ള ഒരു ആഹ്വാനം. പിന്നിട്ട വഴികൾ. ആയിരത്തി തൊള്ളായിരത്തി 1963 സിംഗപ്പൂർ സഭയുടെ ചാർജിൽ ഞാൻ ഇരിക്കുമ്പോൾ നമ്മുടെ സഭാകൂട്ടായ്മയിൽപ്പെട്ട ഹാർബർ ബോർഡിൽ ജോലി ചെയ്യുന്ന പീറ്റർ എന്ന് പറയുന്ന ഒരു തമിഴ് സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് തിരുവനന്തപുരത്തുള്ള ഒരു യാക്കോക്കാരൻ എൻജിനീയർ വാടകയ്ക്കെടുത്തു. അദ്ദേഹം സിംഗപ്പൂരിലുള്ള വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആത്മീയനായിരിക്കുന്ന പീറ്റർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട് വാടകയ്ക്ക് തരാം, അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ മദ്യം സേവിക്കുകയോ ചെയ്യാൻ പാടില്ല, ആ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലേ ഞാൻ വീട് തരത്തുള്ളൂ, അതൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എൻജിനീയറും ഭാര്യയും കൂടെ അവിടെ താമസമായി. 2 മാസം കഴിഞ്ഞപ്പോൾ മറ്റ് ചില അയോഗ്യരായിരിക്കുന്ന ആളുകൾ അവിടെ വന്ന് അവരുമായിട്ട് ഒന്നിച്ച് കുപ്പിയൊക്കെ പൊട്ടിച്ച് കുടിച്ച് ആട്ടവും പാട്ടും ബഹളമായി. 1 മാസത്തെ നോട്ടീസ് കൊടുത്ത് വീട് വിട്ടു തരണമെന്നും പറഞ്ഞു. അതിന് എതിരായിട്ട് നമ്മുടെ സഹോദരന് അപകടമുണ്ടാകാൻ ജാവാക്കാർ മന്ത്രവാദികളെ കണ്ട് മലയൻ ഡോളർ കൊടുത്ത് മന്ത്രം ചെയ്യാൻ ഇടപാട് ചെയ്തു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പരമാർത്ഥിയായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളാണ് ഈ കൃത്യം ചെയ്തത്. ജാവാക്കാർ മന്ത്രവാദികളെ വരുത്തി. അവർ പറഞ്ഞു, സൂചി മന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്, ഞങ്ങൾക്ക് അത് ഇത്ര തുക തന്നാൽ അത് ചെയ്യാം, മാന്ത്രിക ശക്തിയുണ്ട്, നിങ്ങൾ പറയുന്ന എതിരാളിയുടെ ദേഹത്തിൽ വ്യാപിക്കും, കയറും, ശരീരമെല്ലാം വാന്തി കയറി അദ്ദേഹം തന്നെത്താൻ നാളുകൾ ചില നാളുകൾ കഴിഞ്ഞ് അന്തരിച്ചോളും, അതുകൊണ്ട് ആ മന്ത്രം ചെയ്യുന്നത് അത് ചെയ്തോളാൻ പറഞ്ഞു. അതിനുള്ള പൈസ എല്ലാം കൊടുത്തു. എന്നാൽ അത് അവരുടെ വീടിൻ്റെ ചവിട്ട് പടി കടക്കുന്നതിൻ്റെ അടിയിൽ വയ്ക്കണം, അതിനെങ്ങനെ വെക്കും, അതൊക്കെ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ കയറി ഇറങ്ങുന്ന ആ പടിയുടെ അടിയിൽ, ആ വിടവിൽ ഏതോ പക്ഷികളുടെ ചുണ്ട്, നഖം, അതുപോലെ തകിടിൽ എഴുതിയതായ ഒരു എഴുത്ത്, ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരുപിടി സൂചി, ഇതെല്ലാം കൂടെ ചേർത്ത് കട്ടളക്കാലിൻ്റെ അടിയിൽ അത് ചുരുക്കി വെച്ചു. ഒരു പേപ്പറിനകത്ത് ചുരുട്ടി അകത്തോട്ട് തള്ളി വെച്ചു. ഇതൊന്നും അവരറിയുന്നില്ല. തൻ്റെ ഭാര്യ വീട് തൂത്ത് തൂത്ത് ഇങ്ങനെ ചെന്നപ്പോൾ കട്ടളക്കാലിൻ്റെ അടിയിൽ കുറേ ഉറുമ്പ് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ ചൂലിട്ട് ആ ഉറുമ്പിനെ തൂത്ത് ഇങ്ങോട്ട് ഇറക്കിയ ഉട്ടത്തിൽ ഈ പേപ്പർ കെട്ടുവന്നു. എന്താണെന്നറിയാൻ അടിച്ചു നോക്കിയപ്പോൾ ഏതാണ്ട് പക്ഷികളുടെയൊക്കെ ചുണ്ടും നഖവും തകിടിലെഴുതിയതായിരിക്കുന്ന ഒരു തകിട്, ഒരറബി എഴുത്ത് പോലെ ഒരു എഴുത്തും കുറേ സൂചിയുമുണ്ട്. ഉടനെ അടുത്തുള്ള ഒരു മുസ്ലിമിനെ കാണിച്ച്, ഒരു ചായക്കടക്കാരനെ കാണിച്ച്, അയാൾ പറഞ്ഞു, അയ്യോ ഇത് ജാവാ മന്ത്രമോ, അയ്യോ ഇതാര് ചെയ്തപ്പാ, ഇത് അവരുടെ മന്ത്രത്തിൽ ഏറ്റവും കൂടിയ മന്ത്രമാണല്ലോ, ഇത് ശരീരത്തിൽ കയറി വ്യാപിച്ച മെതിക്കും, ജാവാക്കാരാണ് മന്ത്രവാദികളിൽ മുന്നിട്ട് നിൽക്കുന്നത്, ഇത് അപകടമാണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എനിക്ക് പെട്ടെന്ന് കാറെടുത്ത് വെച്ച വീട്ടിൽ ഫൈത്തമ്മി വന്നു, പാസ്റ്ററെ എൻ്റെ വീട്ടിലിങ്ങനെ ജാവാ മന്ത്രം ചെയ്തിരിക്കുന്നു, സാധനം കിട്ടി, പ്രാർത്ഥിച്ച് ആ അന്ധകാരശക്തിയെ ഫലസിക്കണം, പാസ് വരണം. ഞാൻ പെട്ടെന്ന് കാറെ കയറി അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ സാധനമെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു പേപ്പറിൽ കയ്യിലോട്ട് തരാം. ഇല്ല, എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ,
അയാൾ നല്ല ആത്മശക്തിയുള്ളവനാണ് പീറ്റർ. അന്യഭാഷയിൽ എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ അന്ധകാര ശക്തിയെ ഞങ്ങൾ ഫലസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് ആ മുസ്ലിം വാങ്ങിച്ച് തീ കൊണ്ടിട്ടു. തീ കൊണ്ടിടുകയായിരുന്നു. 10 ദിവസം കഴിയുമ്പോൾ ആർക്കു വേണ്ടി ഇത് ചെയ്തു? ആളിൻ്റെ ദേഹത്ത് ഇത് പ്രവേശിച്ചിട്ട് ശരീരം ആന്തിക്കേറി അയാൾ മരിക്കും. ഇതാണ് ജാവാ മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു. അത് നടന്നില്ല. അപ്പോൾ നേരെ തിരിച്ചടിച്ചിട്ട് ഈ എഞ്ചിനീയർ കിടക്കയിൽ കിടന്ന് അലറിക്കരഞ്ഞ് ശരീരമെല്ലാം മാന്തിക്കേറുകയാണ്. ഭാര്യ ജാവാക്കാരെ വരുത്തി അവരോട് പറഞ്ഞു, ഇതേണ്ട സംഭവം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു. തിരിഞ്ഞാണല്ലോ വന്നതെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞങ്ങൾ മന്ത്രം ചെയ്ത ആ കക്ഷികൾ എങ്ങനെയുള്ളവരാ, ഏത് നിലയിലുള്ളവരാ, ക്രിസ്ത്യാനികളാണോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഇവിടെ തെരുക്കളിലൊക്കെ നിന്ന് കൊട്ടിപ്പാടുന്നവരാ, അവരിങ്ങനെ മറുപാഴ്ചയൊക്കെ പറയുന്ന ഒരു പെന്തക്കോസ് എന്ന് പറയും, അങ്ങനെ ഒരു സഭയപ്പെട്ടതാന്ന് പറഞ്ഞു. ഉടനെ ഈ ജാവാക്കാർ മന്ത്രവാദികൾ പറഞ്ഞു, ജാവാ മന്ത്രം ഫലിക്കാതിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക്, പെന്തക്കോസുകാരെ പോലുള്ള പെന്തക്കോസ് അനുഭവമുള്ളവർക്ക് ജാവാ മന്ത്രം ഇതുവരെ ഫലിച്ചിട്ടില്ല, ഇനിയും തിരിച്ചെടുക്കാൻ ഒരു നിർവാഹവും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇത് ചെയ്തയാൾ 40 വയസ്സുള്ള മനുഷ്യൻ ശരീരമെല്ലാം മാന്തി കയറി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലാക്കി. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് രോഗമൊന്നും കാണുന്നില്ല, എന്താ നീ ഞങ്ങൾക്കറിയാൻ വയ്യ, ഒരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞു. ഭാര്യ അദ്ദേഹത്തെയും കൊണ്ട് ജോലിയുമെല്ലാം നഷ്ടപ്പെട്ടു വിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ നില അങ്ങനെ അന്തരിച്ചു. നമ്മുടെ സഹോദരൻ യാതൊരാപത്തും കൂടാതെ സൗഖ്യമുള്ളവനായി ആരോഗ്യമുള്ളവനായി ദൈവത്തെ സേവിച്ച് ആ കുടുംബം നിലനിന്നു പോകുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രമെന്നുള്ളത് അനുഭവത്തിൽ നേരിട്ട് കാണാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. മറ്റൊരു ദിവസം നരണത്ത് ഒരു സഹോദരൻ്റെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് പറഞ്ഞു, അമ്മയ്ക്ക് പെട്ടെന്നൊരസുഖം ഉണ്ടായി, ഛർദിലും വയറൊഴുക്കിലുമായിട്ട് ആകെ മരണത്തോടുള്ള ചേഷ്ടകൾ കാണിക്കുകയാണ്, നിങ്ങൾ യോഗം കഴിഞ്ഞ് പോയില്ല എന്നറിഞ്ഞു, അതുകൊണ്ട് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്കപ്പോൾ സാധാരണ വരുന്ന വടക്കേ വഴിയെ പോകണ്ട, ഞങ്ങൾക്ക് തെക്കേ വഴിയെ ഞങ്ങൾ യാത്ര ചെയ്ത് ആ വീട്ടിൽ ചെന്ന് ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവർക്ക് ആശ്വാസം നൽകി. എന്നാൽ പതിവ് പോലെ ഞങ്ങൾ വരുന്ന റോഡ് സൈഡിൽ കൊന്നപ്പത്തൽ 2 വടിവെട്ടി 4 യൗവനക്കാർ ഞങ്ങളെ ഉപദ്രവിക്കാണ്ടിരിക്കുകയാണ്. കാരണം 2 ദിവസം മുമ്പ് യാക്കോവയിൽപ്പെട്ട ചിലരെ സ്നാനപ്പെടുത്തി സൗകര്യം കിട്ടുമ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് ഉപദ്രവിക്കാമെന്നും പറഞ്ഞ് ഈ വടിയുമായിട്ട് കാത്തിരിക്കുക. 8:30 മുതൽ ഒരു വളവിന് കൈതയ്ക്ക് മറിഞ്ഞ് കൊന്നപ്പത്തലുമായിട്ട് 2-3 ചെറുപ്പക്കാർ പള്ളിക്കാർ ഇരിക്കുകയാണ് ഞങ്ങളെ ഉപദ്രവിക്കുവാൻ. ഈ സന്ദർഭത്തിലാണ് ഈ മാതാവിന് അസുഖം ഉണ്ടായി ഞങ്ങൾ തെക്കൻ സൈഡിലോട്ട് പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പതിവ് പോലുള്ള വഴിയെ പോകേണ്ടി വന്നില്ല. തെക്കൻ സൈഡിൽ കൂടെ പിന്നെ റോഡിലോട്ട് ഇറങ്ങി ഞങ്ങൾ ഇനി വീട്ടിൽ പോരുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അവർ രാത്രി 11 വരെ കാത്തിരുന്നിട്ട് തിരികെ പോയി. പിറ്റേ ദിവസം അറിയുന്നത് കൊന്നപ്പത്തലുമായിട്ട് അടിക്കാൻ കാത്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ അതിൽ നിന്ന് വിടുവിക്കാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു സഹോദരിക്ക് സുഖമില്ലാതാക്കി. രാത്രി തന്നെ ചെന്ന് പ്രാർത്ഥിച്ച് ദൈവം അവർ കൂടുതൽ കൊടുത്തു. ഞങ്ങൾ വേറെ വഴിയായി കടന്നുപോയി അപകട മേഖല ദൈവം ഒഴിവാക്കി. പുത്തൻതെരുവ് സഭയിലെ പ്രശ്നം കഴിഞ്ഞ് തീർത്ത് ഞാൻ വരുമ്പോൾ രാത്രി 11 സമയത്ത് ഇറപ്പഴ പാലത്തേൽ വന്നു. ഞാൻ തന്നെ ഉള്ളു ഒറ്റയ്ക്ക്, എൻ്റെ കയ്യിലൊരു ബൈക്കുണ്ട്, ബൈബിൾ അതിനകത്ത്. പാലത്തേൽ വന്നപ്പോൾ 6 ആയിട്ടുള്ള ഒരു മനുഷ്യൻ മരത്തിന് മറിഞ്ഞു നിന്നവൻ ചാടി എൻ്റെ നേർക്ക് വീണു. രാത്രി 11 കിട്ടിയ ആളിനെ വിടുകയില്ല, ബൈക്ക് ഞാൻ പിടിച്ചു പറിക്കും.
എന്ന് പറഞ്ഞ് ഭയങ്കര ഊറ്റനായ ഒരുത്തൻ കുടിച്ച് ഇങ്ങനെ എൻ്റെ പുറകെ വരിക, ഈ ബൈക്ക് പിടിച്ച് പറിക്കുക, ഞാൻ ബൈക്കും കൊണ്ടുപോകും, പുറകെ വരിക. ആരുമില്ല, 11 മണി സമയം ആളും വരുമില്ല, യാത്രയ്ക്ക് ആൾ വഴിയെ റോഡിൽ നോക്കിയിട്ട് ആരെയും കാണാനില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു വെട്ടം കണ്ടു, ഒരു വീടിൻ്റെ വാതുക്കൽ. ഞാൻ അവിടെ ഒട്ടിയായിരുന്നു. ചെന്നപ്പോൾ 5-6 ചെറുപ്പക്കാർ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കുടിയനായിരിക്കുന്ന മനുഷ്യൻ എൻ്റെ ബൈക്ക് പിടിച്ച് പറിക്കാനായിട്ട് കുറേ സമയമായി എൻ്റെ പുറകെ വരികയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, അസമയമാണ്. അയ്യോ, പാർസ എവിടെ പോയിച്ചു വന്ന? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നടത്ത് പോയിച്ചു വന്ന. അവളെ അവൻ പാർസ നേർക്കാന്നോ ഈ കുടിയൻ നേരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ ചാടി ഇറങ്ങി അവനെ 6 പേരും കൂടെ അവനെ പിടിച്ചു. ഇവനെ പിടിച്ച് എറപ്പഴ പാലത്തിൻ്റെ കൈവിരിയൽ വെച്ച് നിന്നെ ഇപ്പോൾ ആറ്റിലോട്ട് തള്ളിയിടും എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഇടയ്ക്ക് നിന്ന് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യരുത്, ഞാനും സാക്ഷിയാകേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ 6 പേരും കൂടെ മർദ്ദിച്ച് അവനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ കല്ലിശ്ശേരി വെയ്ത്തോന്നിൽ കൊണ്ടുവിടുകയും ചെയ്തു. അപ്പോൾ ഒരപകട മേഖല അത്ഭുതകരമായി ദൈവം ഒഴിവാക്കി. മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ സഹോദരനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. ഇങ്ങനെയുള്ള ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ അപ്പോഴപ്പോൾ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ള സ്മരണയാണ് എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമായിരിക്കുന്നത്. പിന്നിട്ട വഴികൾ. നരണത്തെ താമസിക്കുന്ന സമയത്ത് നമുക്ക് വളരെ നമ്മുടെ വേലയ്ക്ക് പ്രതിബന്ധമായി അവിടുത്തെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം മാറി. അവരുടെ പഠിക്കക്കൂടാണ് അവരുടെ പുരയിടത്തിൽ കൂടെ ആ വഴി. പക്ഷേ ബന്ധുക്കൾക്കാരെ അതിൽ നടത്തുകയില്ല, ഞങ്ങൾ കണ്ടത്തിൽ കൂടെയൊക്കെ ഇറങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വലിയ വെള്ളപ്പൊക്കം വന്നു. ഞാൻ ബൈത്തോമിൻ്റെ തന്നെ ലിങ്ങിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വള്ളത്തേൽ 12 വയസ്സുള്ള ഒരു പെൺകുട്ടി വള്ളത്തേൽ തുഴഞ്ഞു വരുന്നു. വള്ളം പെട്ടെന്ന് കായൽ പോലെ കിടക്കുകയാണ്, വെള്ളം പൊങ്ങി, വള്ളം അങ്ങ് മറിഞ്ഞു. അവൾ പെട്ടെന്ന് വെള്ളത്തിൽ താഴുന്നു. ഞാനിത് കണ്ട് എനിക്ക് വെള്ളത്തിൽ പരിചയമുള്ളത് കൊണ്ട് ഞാൻ ചാടി ഇറങ്ങി, ചാടി നീന്തി അവിടെ അടുത്ത് ചെന്നിട്ട് അവിടെ കൈത്തളവിനെ പിടിച്ച്, എനിക്ക് നിലയില്ല, അതുപോലെ വെള്ളത്തിൽ പരിചയമുള്ളതുകൊണ്ട് അവളെ പിടിച്ച് ഇങ്ങനെ അവൾ വെള്ളത്തിൽ മുങ്ങാതെ തല പൊക്കി പൊക്കി ഞാനിങ്ങനെ നീന്തി നീന്തി നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോൾ വടക്കേ സൈഡിൽ നിന്ന് പെട്ടെന്ന് വള്ളം വന്നു. വള്ളം വന്ന് വള്ളത്തിൽ അവളെ കയറ്റി അവൾ രക്ഷപ്പെട്ടു. 2-3 കവള് വെള്ളമെല്ലാം കുടിച്ചതേ ഉള്ളൂ. ഇവിടെ അവളെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെയ്ത്തോമിൽ വന്നു, ഡ്രസ്സെല്ലാം മാറി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ, അവിടെ പിതാവ് എന്നെ തിരക്കി അവിടെ വന്നു. വള്ളത്തേൽ എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. നിങ്ങൾ ബന്ധുക്കോസുകാരോട് വളരെ എതിരായിരുന്നു, നിങ്ങൾ പുരയിടത്തിൽ കയറി നടത്താൻ പോലും അനുവദിച്ചിരുന്നില്ല. എന്നാൽ മാസക്കറിയാം ഇതെൻ്റെ മകളാണെന്ന്. ആ വൈരാഗ്യം ഒന്നും കാണിക്കാതെ എൻ്റെ മകളെ ഈ കായൽ പോലെ മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് പാർശ് ചാടി ഇറങ്ങി അവളെ രക്ഷിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞങ്ങളുടെ മൂത്ത മകളാണ്, അവളെ രക്ഷപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ഏത് സമയത്തും ഒരിടത്തിൽ കൂടെ കയറി യാത്ര ചെയ്യാം, വള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തരാം, ഒരു കുഴപ്പവുമില്ല. ഇതിൻ്റെ സ്മാരകമായി വീട്ടിൽ നാളെ രാത്രി ഒരു യോഗം വെക്കണമെന്ന് പറഞ്ഞു. യാക്കോക്കാരാണ്. ഞാൻ സഭയെ അറിയിച്ച് സഭക്കാരെല്ലാം ഉത്സാഹിച്ച്, അയ്യോ നമ്മളെ ഉപദ്രവിക്കാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതനുസരിച്ച് വിശ്വാസികളെല്ലാം കൂടി വന്നു. അനുഗ്രഹീതമായൊരു രക്ഷാദൂത് കൊടുത്ത് കർത്താവിൻ്റെ ക്രൂശനെ ഉയർത്തി അവിടെ പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞു, അവർക്കും സന്തോഷമായിരുന്നു. എല്ലാവർക്കും വിഭവസമൃദ്ധമായ ആഹാരം അവർ തന്നു. വളരെ എതിരായി നിന്ന ഒരു കുടുംബമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് വരെയും ആ വീട്ടിൽ നിന്ന് വെയ്ത്തോമിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ അവരെ നൽകും. വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ, അവരെ വള്ളവും തരുമായിരുന്നു. അങ്ങനെ നമുക്കൊരു പ്രതികൂലം പ്രതിസന്ധി മാറി തല ഉയർത്തി നടക്കത്തക്കൊണ്ണം ദൈവ വേലയ്ക്ക് ഒരു വാതൽ തുറന്നൊരു അഭിവൃദ്ധി നൽകിയതും ഇത്തരണത്തിൽ ഞാൻ സ്മരിക്കുന്നു. പിന്നിട്ട വഴികൾ.
ഞാൻ പെന്തക്കോസ് കൂട്ടായ്മയിൽ വന്ന ശേഷം മാതൃകയാക്കാൻ കഴിയുള്ളവർ കഴിയുന്ന ദൈവദാസന്മാർ ആ കാലഘട്ടങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ദൈവോർവയുള്ളവരുണ്ടായിരുന്നു. അതിൽ അഗ്രഹണ്യനായിരുന്നു പാസ്റ്റർ കെ എബ്രഹാം. അവറുകൾ ഒരു മകനെ പോലെ എന്നെ സ്നേഹിച്ച് അനേക ഗുണദോഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടതിൻ്റെ വിധങ്ങളെക്കുറിച്ച് അദ്ദേഹം നന്നായി അനുഭവ സമ്പത്ത് ധാരാളം ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പറഞ്ഞ് ആത്മാവിൽ ബലപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. അദ്ദേഹമാണ് എൻ്റെ വിവാഹം നടത്തിത്തന്നത്. അദ്ദേഹം എനിക്ക് ഓർഡിനേഷൻ തന്നു. അദ്ദേഹം എന്നെ വിദേശത്തേക്ക് അയച്ചു. ആദ്യത്തെ കേരള സ്റ്റേറ്റ് കൗൺസിൽ പ്രസിഡൻ്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച മറ്റ് നിലയിലുള്ള നന്മകളാണ്. ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു പ്രാവശ്യം ഒരു ദൈവദാസൻ അവിടെ വന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ല, ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഉടനെ അദ്ദേഹം മൂന്ന് കുഞ്ഞുങ്ങളുമായി ഫെയ്ത്തോമിൽ താമസിക്കുകയാണ്. ഒന്നുമില്ല, വിഷമമാണ്. ഉടനെ സാറപ്പച്ചൻ പറഞ്ഞു, ബ്രദർ ഇപ്പോൾ പോകണ്ട, പോസ്റ്റ്മാൻ വന്ന് ഇന്നത്തെ പോസ്റ്റ് കണ്ട ശേഷം ബ്രദർ പോയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുക. പോസ്റ്റ്മാൻ വന്നു. സിയോൺ കാഹളം മാസിയുടെ വരിസംഖ്യ അയച്ച 2 മണി ഓർഡർ ഫോൺ, 2 സിയോൺ കാഹളത്തിൻ്റെ വരിസംഖ്യ അയച്ചു കൊടുത്ത ആ 2 വരിസംഖ്യയും കൊടുത്ത് പ്രാർത്ഥിച്ച അദ്ദേഹത്തെ. അപ്പോഴും അന്ന് ഭൈത്തോമിൽ ഉച്ചക്കത്തേക്ക് ആഹാരമില്ലായിരിക്കുക. ആ വന്ന ആളിന് അത് കൊടുത്തയച്ചതായിട്ട് കാണാൻ സാധിച്ചു. മഹാകവി കെ വി സൈവൻ സാറിൻ്റെ അനുഭവമാണെങ്കിൽ അദ്ദേഹത്തിന് മഹാകവി എന്നുള്ള അത് വേദവിഹാരം അവിടെ പണ്ഡിത സദസ്സിൽ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചു. അതിന് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലൊരാൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ച് ഈ സ്വർണ്ണ മെഡൽ എടുത്ത് ഒരു കടയിൽ കൊണ്ടുവന്ന് കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. സൈമൻ സാറിനാണെന്നും പറഞ്ഞാൽ വാങ്ങിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, സൈമൻ സാർ ഈ സ്വർണ്ണ മെഡൽ വെച്ച് സാധനം മേടിക്കേണ്ട ആവശ്യം വരുമോ, ഒന്ന് അന്വേഷിക്കണമല്ലോ. അന്വേഷിച്ചപ്പോൾ അത് ഒരു വ്യാജ പ്രസ്താവനയായിരുന്നു. സാറിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഇതറിഞ്ഞ് അദ്ദേഹത്തെ ചെന്ന് കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, സാറിൻ്റെ ശിഷ്യൻ സ്വർണ്ണ മെഡൽ പണയം വെച്ച് സാധനം മേടിച്ച്, സാറുമല്ലോ അറിഞ്ഞു എന്ന് ചോദിച്ചു. അതുകൊണ്ട് അവനെ മുടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ആ സാറിനെ വിളിച്ചു കൊണ്ടുവന്നു. അവനെ ചോദിച്ചുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകേണ്ടതായിരുന്നു, സാരമില്ല. ബ്രദറിൻ്റെ ഒരാവശ്യം എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് അദ്ദേഹത്തെ യാതൊരു വിധത്തിലും എനിക്ക് വിമർശിക്കാനില്ല. കുഞ്ഞുങ്ങൾ വിശന്ന് കിടന്നതിൻ്റെ കാണാൻ കഴിയാൻ ഞാനല്ലോ, എന്നോട് അവകാശമുള്ളത് കൊണ്ട് കൊണ്ടുപോയതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം എൻ്റെ ആവശ്യമാണെന്നും പറഞ്ഞ് ഇങ്ങനെ മഹാന്മാരുടെ ഓരോ അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് സാറിനെ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ, നല്ല മാതൃകകൾ ഓരോന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ പാസ്റ്റർ എ ജെ ജോൺ സാർ, അവരെല്ലാം നിത്യതയിൽ വിശ്രമിക്കുന്നവരാണെങ്കിലും ഒരു ശുശ്രൂഷകൻ ദൈവസഭയ്ക്ക് എങ്ങനെ ഇരിക്കണമെന്നും പൊതുജനത്തിൻ്റെ മധ്യത്തിൽ ഏത് നിലയിലാണ് ജീവിക്കേണ്ടതെന്നും അവൻ്റെ വസ്ത്രധാരണം മുതലുള്ള അവൻ്റെ ഭക്ഷണം, അവൻ്റെ ഉടനില, ഇതെല്ലാം നന്നായി മനസ്സിലാക്കി പഠിപ്പിക്കാൻ നല്ല മാതൃകയുള്ള ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ എ ജെ ജോൺ സാർ. അദ്ദേഹവും നിത്യതയിൽ വിശ്രമിക്കുന്നു എന്നെ പഠിപ്പിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം. സുവിശേഷാത്മാവിൽ കിട്ടുന്ന അവസരങ്ങൾ ശക്തിയോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാൻ, സുവിശേഷാത്മാവോടുകൂടെ ധീരതയോട് വീറോട് ഉത്സാഹത്തോടെ വിശ്രമം കൂടാതെ പ്രവർത്തിച്ച ദൈവദാസനായിരുന്നു പാഷ പി എം ബില്ലു സാർ അവറുകൾ. അദ്ദേഹം അല്പസമയം കിട്ടിയാൽ പരസ്യോഗം നടത്താൻ വിളിച്ചുകൊണ്ട് പോകും, അല്ലാത്ത സമയത്ത് കൺവെൻഷന് പോകും. അങ്ങനെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ മാതൃകയാക്കാൻ കഴിയുന്ന അനേക വിഷയങ്ങൾ കഴിഞ്ഞുപോയ ദൈവദാസന്മാരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മധ്യത്തിൽ ആ കാലഘട്ടങ്ങളിലുള്ള ദൈവദാസന്മാർ, പത്തിച്ചറിയോനാച്ചനുമായിട്ട് കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാവീരനാണ്. ഭക്ഷണമുണ്ടെങ്കിൽ കഴിക്കാൻ മാത്രം എഴുന്നേക്കും, അതുവരെ പ്രാർത്ഥനയിൽ. ഞാൻ മേൽപ്പാടത്ത് വിളിച്ചുകൊണ്ട് വന്ന് ഒരു ഭൂതത്തെ ഇറക്കിയത് അദ്ദേഹത്തെ കൊണ്ടായിരുന്നു. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരാഴ്ചയായിരുന്നു, ഭൂതം ഇറങ്ങുകയില്ല.
പത്തിച്ചറിയോ അച്ഛനെ അനുഷണിച്ച് വരുത്തി കൃപാപരമുള്ള ദൈവദാസനെ. ഫെയ്ത്തോമിൻ്റെ വാതുക്കൽ വന്നപ്പോൾ തുടരേൽ കിടക്കുന്ന ഭൂതം പറയുന്നു, അയ്യോ വന്നേ വന്നേ വന്നേ, അയ്യോ വന്നേ, എനിക്കിരിക്കാൻ വയ്യ, ഞാൻ പോകാം പോകാം പോകാം. അദ്ദേഹം ഫെയ്ത്തോമിൻ്റെ വാതുക വന്നേ ഉള്ളൂ. ഹോളിനകത്ത് കയറി ആത്മാവിൽ നിറഞ്ഞ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഫലസിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് കിടക്കുന്ന പോലെ ശാന്തമായി കിടന്നു. തുടലടിച്ചു വിടാൻ പറഞ്ഞു, അടിച്ചു വിട്ടു. ആ സഹോദരൻ ആരോഗ്യവാനായി, സൗഖ്യമുള്ളവനായി, സഭയ്ക്ക് പ്രയോജനമുള്ളവനായി തീർന്നു. ദൈവദാസന്മാരുടെ അത്ഭുതകരമാർന്ന പ്രവർത്തനങ്ങളാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാൻ പലതും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കൃപാവരം അന്നുണ്ടായിരുന്ന ദൈവദാസന്മാർ, അതുപോലെ കാരമേരി മത്തായിച്ചൻ ഈ പി സി ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനം അച്ചട്ടായി നടന്ന സംഭവം, കുമ്പനാട്ട് കൺവെൻഷൻ സമയത്ത് ശക്തിയേറിയ മഴ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ കൂടെ മഴ പെയ്ത് കിഴക്കുന്ന് ഇങ്ങനെ പടിഞ്ഞാറുന്ന് വരുന്നു. പത്തിച്ചെറിയ ഉടനെ തന്നെ അവർ രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ചുയർത്തി പ്രാർത്ഥിച്ചു, ഏരിയാവിൻ്റെ ദൈവം ജീവിക്കുന്നു, ഞങ്ങളുടെ കൺവെൻഷന് ബാധകമായി മഴ ഉണ്ടാകരുതേ ദൈവമേ, ഏരിയാവിൻ്റെ ദൈവമേ. നമ്മുടെ എബ്രോൻ്റെ പടിക്കലെ റോഡിൽ കൂടെ മഴ കട്ടി കുറഞ്ഞ ചാറ്റമഴയായി റോഡിൽ കൂടെ പോയതല്ലാതെ കോമ്പൗണ്ടിൽ മഴ വീണില്ല. കാലത്ത് നേരിട്ട് കാണുന്ന അത്ഭുതകരമാർന്ന പ്രവർത്തനങ്ങളായിരുന്നു അതൊക്കെയും. അതൊക്കെ നമ്മുടെ മധ്യത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരായ ദൈവദാസന്മാരായിരുന്നു. അതൊക്കെ ആ കാലഘട്ടങ്ങളിൽ നോക്കിക്കാണാൻ, നേരിട്ട് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഭക്ഷണമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അധ്യാപകന്മാരും ക്ലാസ്സിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മർത്തോമക്കാരൻ്റെ കാളവണ്ടിയിലെ റേഷൻ ചരക്കെല്ലാം കൂടെ കുമ്പനാട്ട് വരുന്നു. കുമ്പനാട്ട് തൊട്ട് കാളവണ്ടിയെ കൊണ്ടുവരികയാണ്. എബ്രോൻ്റെ പടിക്ക വന്നപ്പോൾ കാള അങ്ങ് കടന്നു, കണ്ണിന് കാണുന്ന സംഭവം പറയുകയാണ്. ഉടനെ കാളവണ്ടിക്കാരൻ പറഞ്ഞു, പഠിച്ച പണി നോക്കിയിട്ട് കാള എഴുന്നേൽക്കുകയില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ എന്നാ ഉണ്ണുണ്ണി സാറും വിദ്യാർത്ഥികളും പട്ടിണി കിടക്കുക, അവർ കിടന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു കുറച്ച് അരച്ച കരിയും കുറച്ച് ഗോതമ്പും എല്ലാം കൂടെ എടുത്ത് റോഡ് സൈഡിൽ കെട്ടി വെക്കാൻ പറഞ്ഞു ഫെയ്ത്തോമി കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. അത് താഴെ വെച്ച് ശരിയാ കഴിഞ്ഞപ്പോൾ കാള എഴുന്നേറ്റ്. അപ്പോൾ മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നെന്ന്. അവിടെ ഒന്ന് അറിയിച്ചു, സാറും വിദ്യാർത്ഥികളും കൂടെ അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് പോറ്റുന്നുള്ള പാട്ടും പാടി ഒന്നാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോയത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോന്നും ഓരോ സന്ദർഭങ്ങളിൽ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. 80 വയസ്സ് പിന്നിട്ട ശുശ്രൂഷകന്മാരുടെ ജീവിതാനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് കൈമാറുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പവർവിഷൻ TV, എൽക്കാരി ബിൽഡിംഗ്, നിയർ TMM ഹോസ്പിറ്റൽ, തിരുവല്ല. ഫോൺ 9447333.